ಕ್ರೀಡೆ ಧಾರವಾಹಿಗಳೇ ಅಭಿನಯಕಾಂಕ್ಷೆಗಳೇ ಸೂತ್ರಗಳೇ, ഞാനൊരു അതിഥിയായിട്ടല്ല, മറിച്ച് ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ഡോക്ടർ കുഞ്ഞു സമരായ സാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യം, പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യങ്ങൾ, ഒരു ആരംഭ ശിവരത്വത്തിൽ ഇതേവരെ കലാശിച്ചിട്ടില്ല, അത് പൂർണ്ണമായ വിജയത്തിലേ കലാശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ട ഒരു വർഷത്തെ പ്രവർത്തന പരിപാടിയൊക്കെ കൃത്യമായി അതനുസരിച്ച് നടക്കും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിലും ഔപചാരികതയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. ഏറ്റവും ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയുള്ള വ്യക്തികൾ പോലും ഏറ്റവും ഹ്രസ്വമായിട്ടാണ് ഇവിടെ സംസാരിച്ചതെന്നുള്ളതുകൊണ്ട് തന്നെ ദീർഘമായിട്ട് സംസാരിക്കുന്നത് തികച്ചും അനുചിതമാണ്, ഇവിടെ പ്രസക്തവുമല്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ചെറുപ്പക്കാരെയൊക്കെ വളരെയധികം നിരീക്ഷിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ അവരുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ഒരു സിനിമ അവരൊരു വലിയ പ്രകാശ ഗോപുരമായിട്ടാണ് കാണുന്നത്. ഓരോ മഴത്തുള്ളിയുടെയും ആത്യന്തികമായ ലക്ഷ്യം സാഗരത്തിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്യുന്ന വ്യക്തികളുടെ പോലും, അത് രണ്ടുപേരെ പാട്ട് പാടുന്നതാകട്ടെ, രണ്ടുപേരെ എഴുതുന്നതാകട്ടെ, എന്ത് അഭിനയിക്കുന്നതാകട്ടെ, എന്തുമാകട്ടെ, അവരോടൊക്കെ സംസാരിക്കുക നമുക്കറിയാം, അവരുടെ ആത്യന്തികമായ ലക്ഷ്യം സിനിമയിൽ ചെന്ന് ചേരുക എന്നുള്ളത് തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗമായി ചേരുക എന്നുള്ളത് തന്നെയാണ്. പ്രകാശഗോപുര വലിയ സിനിമയിൽ വെള്ളി വെളിച്ചം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെളിച്ചത്തിലേക്ക് നടന്നടക്കുന്ന ശലഭങ്ങളുടെ അവസ്ഥ അവർക്കുണ്ടാകരുത്, ഒരു വഴിയിൽ വെച്ച് അവരുടെ ചിറകുകൾ കരിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഏറ്റവും നല്ല വഴി കാണിച്ചു കൊടുത്ത് അവരെ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, ചേർക്കണം. അതായിരിക്കണം ഈ ഗാർഫിയുടെ രൂപീകരണത്തിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അടുത്ത കാലത്തൊരു സിനിമയിൽ വളരെയധികം ശ്രദ്ധ നേടിയ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു യുവ നടൻ അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ബി എന്തായിരുന്നു, പ്ലാൻ എ നിങ്ങൾക്ക് ഈ സിനിമയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്, പ്ലാൻ ബി എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് പ്ലാൻ ബി എന്ന് പറയുന്ന സംഭവം ഇല്ല, എനിക്ക് പ്ലാൻ എ മാത്രമേ ഉള്ളൂ, എനിക്ക് അവിടെ തന്നെ എത്തിച്ചേരണം എന്ന്. പക്ഷെ ആ ഒരു യാത്രയിലാണ് നമ്മുടെ കുട്ടികളുള്ളത്, നമ്മുടെ ചെറുപ്പക്കാരുള്ളത്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഈ കാലത്ത് അവർ വളരെയധികം അവസരങ്ങളുണ്ട്. അടുത്ത കാലത്ത് ഏറ്റവും ലോക പ്രശസ്തമായ രീതിയിൽ തന്നെ മലയാള സിനിമ എടുത്ത സംവിധായകൻ, അദ്ദേഹം ശ്രദ്ധയിലേക്ക് വന്നത് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അത് പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര സംവിധായകൻ അത് ഓപ്പൺ ചെയ്ത് കാണാനിടയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലോട്ട് വരാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ സ്വയം ബ്രാൻഡ് ചെയ്യാനും നമ്മളെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ അവതരിപ്പിക്കാനും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷോർട്ട് ഫിലിമുകൾ ചിത്രീകരിക്കുന്നുണ്ട്. ഗാർഫി എന്ന് ആശംസിക്കുകയും സംരംഭത്തിന് എല്ലാ വിജയങ്ങളും നേരുകയും ചെയ്യുന്നു.